വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്ന ഒരു ആയത്താണിത്. വഖുൽ ലിൽ മുഅ്മിനാത്ത്, മഹാനായ ഇമാമന ഖുർത്തുബി റഹിമഹുല്ലാ അവരുടെ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ തഫ്സീറിൽ തുടങ്ങി വെച്ച് തന്നെ ഫീഹി സലാസു വഇശ്റൂന മസ്അല എന്നാണ്. 23 മസ്അലകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന്. അതിലൊന്ന്, അള്ളാഹു മുഅ്മിനീങ്ങളോട് പറഞ്ഞ ഒരു വിഷയം, മുഅ്മിൻ എന്ന് ഭാഷയിൽ പറഞ്ഞാൽ ഖിതാബുൻ ആമ്മുൻ ഫിൽ ഖുർആൻ, മുഅ്മിനീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എന്തായാലും പെണ്ണുങ്ങൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഉണ്ടായിരിക്കെ ഉള്ളിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറയണം കണ്ണ് ചിമ്മണമെന്ന് പറഞ്ഞാൽ അത് തന്നെ പോരെ മുഅ്മിനാത്തുകൾക്കും കണ്ണു ചിമ്മാൻ. പിന്നെ എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുൽ വഖുല്ലിൽ മുഅ്മിനാത്തി എന്ന് വേർതിരിച്ച് പറഞ്ഞത് എന്തിനാണ്? ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ, കണ്ണു ചിമ്മണം, ഫർജുകളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ, ഈ നിയമം പെണ്ണുങ്ങൾക്കും ബാധകമാണ്, ഒരേപോലെ ബാധകമാണ്. പെണ്ണുങ്ങളോടും ആദ്യം പറഞ്ഞതാണ് ഗൗളിൽ ബസർ, കണ്ണു ചിമ്മണം, അവരുടെ കണ്ണുകൾ അവരും ചിമ്മണം, ഹറാമിലേക്ക് അന്യരിലേക്ക് അവരും നോക്കരുത്. വയഹ്ഫദന ഫുറൂജഹുന്ന, അവരവരുടെ ഫർജുകൾ സൂക്ഷിക്കണമെന്നും പറയണം. കണ്ണു ചിമ്മണം, ഫർജുകളെ സൂക്ഷിക്കണം. അലം തറ അന്നൽ ഐന ലിൽ ഖൽബി റായിദു മാ തഅലഫിൽ ഐനാനി ഫൽ ഖൽബു ആലിഫു. അലം തറ, കണ്ടില്ലയോ, അന്നൽ ഐന ലിൽ ഖൽബി റായിദു, കണ്ണുകൾ മനസ്സിന്റെ നേതാവാണ്, ഹൃദയത്തെ നയിച്ചുകൊണ്ടുപോകുന്നത് കണ്ണാണ്. വമാ തഅലഫിൽ ഐനാനി ഫൽ ഖൽബു ആലിഫു, കണ്ണ് കണ്ടു പരിചയപ്പെടുന്നത് ഹൃദയം കൊണ്ടും കണ്ടു പരിചയപ്പെടാൻ ഇഷ്ടപ്പെടും, ഹൃദയം കൊണ്ടും ഇഷ്ടപ്പെടും. കണ്ണിനിഷ്ടപ്പെടുന്നത് ഹൃദയത്തിന്റെ ഇഷ്ടമായി പോകും. അങ്ങനെ വന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ജലാലിയത്തും അവന്റെ മഹത്വവും അറിഞ്ഞ് ജീവിക്കേണ്ട മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ജീവിത ലക്ഷ്യമെന്താ, അള്ളാഹുവിനറിയലല്ലേ. അതിൽ നിന്ന് മനുഷ്യനെ പിശാച്ച് അടർത്തിക്കൊണ്ടുപോകും പൈശാചികതയിലേക്ക്, മൃഗീയതയിലേക്ക്. ഒരു മൃഗത്തെപ്പോലെ നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് അവനെ ചിന്തിപ്പിക്കുന്നത് ഹറാമിലേക്കുള്ള നോട്ടമാണ്. അങ്ങനെ നോക്കുന്നത് ഹറാമായ ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ പവിത്രമായി അള്ളാഹു തന്ന മസ്തിഷ്കം, നമ്മുടെ ചിന്താശേഷിയും നമ്മുടെ കാര്യങ്ങൾ മനനം ചെയ്തെടുക്കാനുള്ള കഴിവുമെല്ലാം അള്ളാഹുവിലേക്കും അവന്റെ ദീനിലേക്കും പോകേണ്ടതിന് പകരം ഹറാമിലേക്കും തിന്മയിലേക്കും ചിതറിപ്പോയി പോകും. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, അന്നദറു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ മസ്മൂം. മറ്റൊരു ഹദീസ്, അന്നദറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ വിഷം കൊണ്ട് വിഷം പുരട്ടിയ അമ്പാണ് മനുഷ്യന്റെ നോട്ടം. മനുഷ്യന്റെ നോട്ടം പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാണ്. ഒരു അമ്പ് ദേഹത്തിന് തറച്ചാൽ തന്നെ ആപത്താണ്. ആ അമ്പിന്റെ തലപ്പ് വിഷം കൂടെ പുരട്ടിയിട്ടുണ്ടെങ്കിലോ, ഡെഡ്ലി പോയിസൺ. അതുപോലെയാണ് മനുഷ്യന്റെ ഹറാമിലേക്കുള്ള നോട്ടമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരട്ട ഹദീസ് ചിന്തിപ്പിക്കാൻ ധാരാളമാണ്. സഹ്മുൻ മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. അപ്പോ അത്തരം ഹറാമുകളെ ഹറാമുകളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത, അങ്ങ് പറഞ്ഞു തരൂ, ഇൻ അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാമ, നബിയേ, അല്ലാഹു ഹറാമാക്കിയത് ഞാൻ ഹറാമാണെന്ന് തന്നെ കരുതുകയും അങ്ങനെ തന്നെ കണക്കാക്കുകയും ചെയ്തു. വഅഹ്ലൽതുൽ ഹലാല, ഹലാലാക്കിയത് ഹലാലാണെന്ന് തന്നെ ഞാൻ ഗണിക്കുകയും അങ്ങനെ തന്നെ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നിരിക്കട്ടെ.
ഞാൻ ഫർള് മാത്രം നിസ്കരിച്ചു എന്നിരിക്കട്ടെ, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതൊന്നും ഞാൻ ചെയ്യാതിരുന്നു എന്നിരിക്കട്ടെ, അദ്ഖുലുൽ ജന്ന, എനിക്ക് സ്വർഗമുണ്ടോ നബിയേ? ചോദ്യം ഇതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, നഅം, നിനക്ക് സ്വർഗമുണ്ട്. ഫർള് നിസ്കരിച്ചിട്ടുള്ളൂ, സുന്നത്തും നിസ്കരിച്ചിട്ടില്ല, പക്ഷേ ഹറാം ചെയ്തിട്ടില്ല. ഹറാമിനെ ഹറാമായിട്ട് തന്നെ കണ്ടു. ഒരു വിഷയത്തെ ഹറാമിനെ ഹറാമായി കാണുന്നതും എന്നാൽ ഹറാം ചെയ്തുകൊണ്ടിരിക്കെ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതും വളരെ വ്യത്യാസമുണ്ട്. ഒരു തിന്മ സംഭവിച്ചു പോകുന്നത് അല്ലാഹുവെ എനിക്ക് മാപ്പാക്കി തരണേ എന്ന് പശ്ചാത്തപിച്ചു മുടങ്ങണം മുഅ്മിനായ മനുഷ്യൻ അല്ലേ? പശ്ചാത്തപിച്ചു മുടങ്ങണം. നേരമറിച്ച് ചെയ്തു പോയ തെറ്റിനെ ന്യായീകരിക്കുകയാണെങ്കിലോ അത് വളരെ ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ്. ദീനിന്റെ സർക്കിളിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നോട്ടം അങ്ങനെയാണ്. النظر سهم مسموم من سهام ابليس ابليسിന്റെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അസ്ത്രമാണ് അമ്പാണ് നോട്ടം, ഹറാമിലേക്കുള്ള നോട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ തന്നെ. ഫമൻ ഗല്ല ബസറ, ഹറാമിലേക്ക് നോക്കേണ്ട ഒരു അവസരമുണ്ടായപ്പോ ആ കണ്ണയാൽ ചിമ്മിയാൽ أورثه الله الحلاوة في قلبه أبن هدية دولي الله ما تريم نلغ من أشرف الخلق رسول الله هدية دولي ما تريم الله درو ഹറാമിലേക്ക് നോക്കേണ്ട അവസരങ്ങൾ നോക്കാതെ കണ്ണു ചിമ്മി നടന്നു, താഴേക്ക് കണ്ണ് താഴ്ത്തി നടന്നു. ആ മനുഷ്യന്റെ ഹൃദയത്തിന് മാധുര്യം അള്ളാഹു നൽകും. ഹറാമുക്ക് നോക്കിയിട്ട് മാധുര്യം കിട്ടൂല. ഹറാമ കൊണ്ടൊരു മനുഷ്യന് ആശ്വാസം കിട്ടില്ല, അസ്വസ്ഥതയേ ഉണ്ടാകൂ. എന്തുകൊണ്ട്? അള്ളാഹുവാണ് മനസ്സമാധാനം തരുന്ന ആൾ. അലാ ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുമ്പോഴല്ലേ സമാധാനം. ഞാൻ എന്തിനാ കണ്ണു ചിമ്മുന്നത്? അള്ളാഹ് എന്നോട് പറഞ്ഞു കണ്ണു ചിമ്മാൻ. അത് അല്ലാഹുവിന്റെ ദിക്റാണ്. അപ്പൊ സമാധാനം കിട്ടും. അല്ലാഹു നമുക്കിത് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ഇദാ അഖ്ബലത്തിൽ മർഅ, ഒരു പെണ്ണിങ്ങനെ പുറപ്പെട്ടാൽ, ജലത ശൈത്താനു അലാ റഅ്സിഹ, അവരുടെ തലയിൽ പിശാച് ചെന്നിരിക്കുന്നുണ്ട്. ഫസയ്യനഹ ലിമൻ യൻദുർ, നോക്കുന്ന ആളുകൾക്കൊക്കെ ഇവൾ ഉഷാറാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിശാച് അവളുടെ തലയിൽ ഇരിക്കുന്നു. ഫഇദാ അദ്ബറത്, അവൾ പിന്തിരിഞ്ഞു പോയാൽ, ജലസ അല അജുസിഹ ഫസയ്യനഹ ലിമൻ യൻദുർ, അവരുടെ പൃഷ്ഠഭാഗത്ത് അവരുടെ പിൻവശത്തവൻ നിന്ന് നാ നോക്കിക്കോ എന്ന് ആളുകളോട് പിശാച്ച് വിളിച്ചു പറയുന്നുണ്ട്. ആ നോക്കുന്നവർ പിശാച്ചിന്റെ ഈ വിളിക്കാണ് ഉത്തരം നൽകുന്നതെന്ന് മഹാനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുമല്ല, അതുകൊണ്ട് വരുന്ന വലിയൊരു ദോഷം. ഖാലിദ് ഇബ്നു അബി അംറാൻ റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറയുന്നതിൽ, നോട്ടത്തെ നോട്ടത്തോട് തുടർത്തരുത് എന്ന് പറഞ്ഞാൽ കണ്ടുപോയി പിന്നെയും നോക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ഹറാമിലേക്കുള്ള ഒരു നോട്ടം ഒരു മനുഷ്യൻ നോക്കുന്നു, ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അവന്റെ ഹൃദയം ഫസാദായി പോകും, നശിച്ചുപോകും. നഖില എന്ന് പറഞ്ഞാൽ അന്ന് മൃഗങ്ങളുടെ തോലെടുത്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന തോൽ, മൃഗത്തിന്റെ തോൽ, ആ തോൽ നാശമായി പോകുന്നതിനാ നഖില യൻഖലു എന്ന് അറബിയിൽ പറയാം. നഖില മിൻഹാ ഖൽബുഹു, മനുഷ്യന്റെ ഹൃദയം അങ്ങോട്ട് നാശം. ഒരൊറ്റ നോട്ടേ നോക്കിയിട്ടുണ്ടാവുള്ളൂ, അതും ഹറാമിലേക്ക്, ഒരു ഹറാമിന്റെ ചിത്രത്തിലേക്ക്, ഒരു ഹറാമിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഹൃദയം അങ്ങോട്ട് നാശമാകും. ഏതുപോലെ കമായൻഖലുൽ അദീം, തോൽ നാശമായി പോകുന്ന പോലെ, ഫലായുൻ സഫഅബി, പിന്നെ അതുകൊണ്ട് ഉപകാരം കിട്ടൂല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടെന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. إن الله كتب على ابن آدم حظه من الزنا أدرك ذلك لا محالة. നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്,
വ്യഭിചാരത്തിന്റെ ഒരു സാഹചര്യം മനുഷ്യന് എല്ലാവർക്കും വരും. പുരുഷന് വരുന്ന പോലെ തന്നെ പെണ്ണിനും വരും അതിന്റെ അവസരം. അത് മനുഷ്യൻ സൂക്ഷിക്കണം. അത്തരം അവസ്ഥകൾ മരണം വരെ മനുഷ്യന്റെ കൂടെയുണ്ടാകും. അതിനെ മറികടക്കലാണ് മുഅ്മിനായ മനുഷ്യന്റെ ദൗത്യം ഇതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങളോടും ഇതേ ആഹ്വാനം അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിയിട്ടുള്ളത്. മുഅ്മിനാത്തുകളോട് പറയൂ നബിയെ, അവരും കണ്ണു ചിമ്മണം. ഇത് വാപ്പമാർക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ്, ആങ്ങളമാർക്ക് പഠിക്കേണ്ടതാണ്, ഭർത്താക്കന്മാർക്ക് പഠിക്കാനുള്ളതാണ്. സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും, ചെറുപ്പക്കാരും സാധാരണക്കാരും പ്രായമുള്ളവരും ചെറിയവരും ഒക്കെ അറിയേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമാക്കി നമ്മോട് പറഞ്ഞിരുന്നു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.